இன்ன என்னோடப்பம் ஹாட் சீட்ல உள்ளது இஸ் தி பியூட்டிஃபுல் அண்ட் பாப்புலர் அண்ட் வெரி டாக்கட்டிவ் மியா. ஹாய் மியா. ஹாய். ஆதியட்டான இவர ஆளு എന്നെക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു സ്റ്റാറ് വരുന്നത്. ഓ, എനിക്ക് ഭയങ്കര സൗണ്ട് ആണ്. ടോക്കറ്റീവ് എന്ന് പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ്, ഭയങ്കര വോയിസും ആണ്. ഏറ്റവും പുതിയ റിലീസിനെ പറ്റി സംസാരിക്കാം. 32 അധ്യായം 23 വാക്യം. യെസ്, ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. പലർക്കും പറ്റുന്നില്ല. ഓക്കെ, പലർക്കും ഈ നമ്പർ തെറ്റി പോവാണ്. ചിലർ പറയും നിങ്ങളുടെ എന്തോ ഒരു 36 അധ്യായം 42 അങ്ങനെ ഒരു സിനിമയില്ലേ, അപ്പൊ പറയും 32 അധ്യായം 23 വാക്യം. ഏത് ചാപ്റ്ററാണ് ഉദ്ദേശിച്ച ബൈബിളിന്? ബൈബിളില് അത് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെല്ലാരും പോയി ബൈബിൾ തുറന്നു നോക്കില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടൈറ്റിൽ എന്താ ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ബുക്കുമായിട്ട് ഒരു ബുക്ക് വായിച്ചിട്ട് അതിൽ ഒബ്സസ്ഡ് ആയി പോകുന്ന ഒരു പ്രോട്ടഗോണിസ്റ്റ് ആണ് ഈ പടത്തിലേത്. അപ്പൊ ആ ബുക്കിന്റെ ഒരു കണക്ഷൻ പെട്ടെന്ന് ഈ ടൈറ്റിൽ നിന്ന് കിട്ടും. ഒരു ബുക്കുമായിട്ട് കണക്ഷൻ ഉണ്ട്, ആ ഒരു ലിങ്ക് കിട്ടും. പിന്നെ മൂവിയുടെ ക്ലൈമാക്സിലാണ് വരുന്നത്. ഈ ക്ലൈമാക്സിനും ഈ ഒരു വാക്യത്തിനും ഒരു കണക്ഷൻ ഉണ്ട്. അതിന് ആ ഒരു കണക്ഷൻ ക്ലൈമാക്സ് കാണുമ്പോഴേ പിടുത്തം കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ അത് ഏത് അധ്യായത്തിലോ ഏത് സുവിശേഷത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും ഇപ്പോഴേ പോയി ബൈബിൾ നോക്കില്ലേ. ടെൽ മീ വാട്ട് യുവർ ക്യാരക്ടർ ഇൻ ദി ഫിലിം എന്താണ്? ഓക്കെ, അതില് ആൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു ജേർണലിസ്റ്റ് ആണ്. അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സ് ആണ്. അത് ഞാൻ അത് നോട്ടീസ് ചെയ്തൊരു കാര്യമല്ല. എന്നോട് ഈ അടുത്തിടെ ഒരാൾ പറഞ്ഞു, നീ അല്ലെങ്കിലും ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സ് അല്ലേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ അല്ലാത്ത ക്യാരക്ടേഴ്സും ചെയ്യുന്നു പറഞ്ഞ് തിരിച്ചു പറഞ്ഞു. എന്നാ നീ പറ ഏതാ നീ ചെയ്തിട്ടുള്ളേ? അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് നമ്പർ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഇല്ല, എനിക്ക് ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളൂ ഞാൻ ഹിന്ദു ആയിട്ട് ചെയ്ത്. അപ്പൊ ഞാൻ ഓർത്ത ശരിയാണല്ലോ, ഞാൻ ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സ് ആണല്ലോ കൂടുതൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ജേർണലിസ്റ്റ് ആയിട്ട് ഞാൻ മെമ്മറീസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ പക്ഷെ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ഒരു ഒരു ഹസ്ബൻഡ് വൈഫാണ് ഈ മൂവിയിൽ വരുന്നത്. ഒരു നല്ല ഒരു ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഈ ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു മെന്റാലിറ്റി ആ ഒരു എബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മൂവിയിൽ യൂസ് വരുന്നുണ്ട്. ഈ ക്യാരക്ടറിന് ഈ ഒരു എബിലിറ്റി നമ്മൾ മൂവിയുടെ ആ ഒരു ഫ്ലോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോ ഒരു 3-4 ക്യാരക്ടേഴ്സിന് ഒരു 2 ഷെയ്ഡ്സ് ഉണ്ട് അവരുടെ മൂവിയിൽ. ഇപ്പൊ എനിക്കാണെങ്കിലും ഹീറോ ആയിട്ട് ചെയ്ത ജിപിക്ക് ആണെങ്കിലും പിന്നെ ലാലേട്ടൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഡയറക്ടർ ലാൽ. ഞങ്ങൾ 3 പേർക്കും 2 ടൈപ്പ് ഉള്ള ഒരു പെർഫോമൻസ് ആവശ്യമുണ്ട്. ഇപ്പൊ ലുക്ക് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും 2 തരത്തിലുള്ള ഒരു സംഭവമുണ്ട്. ജിപി ആയിട്ട് ഒരുപാട് ഒബ്വിയസ്ലി എന്റെ അകത്ത് ഭാര്യ ഭർത്താവ് ആണ് നിങ്ങൾ രണ്ടുപേരും. യു ഓൾസോ ആക്ടഡ് വിത്ത് എട്ടേകാൽ സെക്കൻഡ് എന്ന് പറയുന്ന സിനിമയിൽ. അപ്പൊ നിങ്ങൾ തമ്മിൽ അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്ഷിപ്പ് ആണ്, നല്ല ബോണ്ട് ആയിരുന്നു. എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ? അതെ, പറഞ്ഞ പോലെ സെക്കൻഡ് മൂവിയാണ്, 32 അധ്യായം 23 വാക്യം. ഞങ്ങൾ അന്ന് മുതലേ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ആ ഫസ്റ്റ് എട്ടേകാൽ സെക്കൻഡ് മൂവി ചെയ്ത്, ഞാൻ നായികയായിട്ട് ചെയ്ത ഫസ്റ്റ് മൂവിയാണ് എട്ടേകാൽ സെക്കൻഡ്. പക്ഷെ റിലീസായത് ചേട്ടായിസ് ആണ്, അതിന് ശേഷമാണ് ഈ മൂവി റിലീസായത് എട്ടേകാൽ സെക്കൻഡ്. അപ്പൊ അന്നുപോലെ ഉള്ളൊരു കൂട്ടുണ്ട് ഞങ്ങൾക്ക്. അത് ഇപ്പം സെക്കൻഡ് മൂവി ഇപ്പൊ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, 2 മൂവീസ് തമ്മിൽ ഇത്രയും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമ്മളിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ വിശേഷങ്ങൾ പറയാറുണ്ട്, ഫാമിലി വൈസ് ആണെങ്കിലും അറിയാം. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഈ മൂവിയിലേക്ക് വന്നപ്പോഴത്തേക്കും അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോ ഇപ്പൊ എന്തെങ്കിലും ഒരു സജഷൻ ചോദിക്കാനും നമുക്ക് മിംഗിൾ ചെയ്യാന് ഫ്രണ്ട്സിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു കംഫർട്ട് ലെവൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോ അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോ എനിക്കൊരു സംശയം വേണമെങ്കിൽ ചോദിക്കാം, അത് ഇങ്ങനെയാണോ അങ്ങനെയാണോ, അപ്പൊ കറക്റ്റ് ആയിട്ട് പറയും. പിന്നെ നമ്മൾ ഒരു ഷോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് നോർമലി എനിക്ക് ചോദിക്കാൻ മടിയാണ്, നന്നായിരുന്നോ ചെയ്തോ. ഞാൻ പോയി മോണിറ്റർ നോക്കും, എന്നാലും ഞാൻ അങ്ങനെ ചോദിക്കലോ, പേടിയല്ല, ഞാൻ ചോദിക്കല് കുറവാണ്. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ നിൽക്കും. പക്ഷെ ഞാൻ ചോദിക്കല് കുറവാണ്, ഇഷ്ടമായോ. സ്വഭാവത്തിന് അത് മാച്ച് ചെയ്യുന്നില്ലല്ലോ, അത് കുറച്ച് കുഴപ്പാണ്. അപ്പോ ഞാൻ ഓക്കെ പറഞ്ഞിട്ട്, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ ഓക്കെ പറഞ്ഞിട്ട് നിൽക്കും. പക്ഷെ എനിക്ക് പുള്ളിയുടെ ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ വേണമെങ്കിൽ അത് കുഴപ്പമുണ്ടായിരുന്നോ, അങ്ങനെ അങ്ങനെ ചെയ്താൽ മതിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. കാരണം ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ. അതിപ്പം ജിപിയുടെ കാര്യമാണെങ്കിലും അതെ, പുള്ളി പിന്നെ എല്ലാവരോടും ചോദിക്കും. ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കുക, അവിടെയുള്ള എല്ലാവരോടും ചോദിക്കും ആ ഷോട്ടിൽ ആ സംഭവം. എന്റെ പുരികാനെങ്കിൽ നല്ലായിരുന്നു, ഞാൻ കണ്ണുരുട്ടിയത് നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും സെറ്റിൽ ചോദിക്കും. അതുപോലെ എന്നോട് ചോദിക്കും. പക്ഷെ എന്നോട് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ആ ഓക്കെ അധികം പൊങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും ആ കുഴപ്പമില്ലായിരുന്നു, ഇത് സീനിന് കുറച്ചും കൂടെ ഷോർട്സ് ഉണ്ടല്ലോ, ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കും. പക്ഷെ പുള്ളി എല്ലാവരോടും ചോദിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല മൂവിയില്
ലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ട്രെയിലർ കണ്ടായിരുന്നു, ലൈഫ് ഇസ് എ പസിൽ, ബുദ്ധിപരമായ നീക്കങ്ങൾ അനിവാര്യമാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ശരിയാണോ? ബുദ്ധിപരമായ നീക്കങ്ങൾ അനിവാര്യമാണ്, കാരണം ഇപ്പം പഠിത്തത്തിന്റെ ആണെങ്കിലും ഇപ്പോ ഫിലിമിന്റെ കാര്യത്തിലാണെങ്കിലും ബുദ്ധിപരമായ ഒരു നീക്കം വേണം, അല്ലെങ്കിൽ പണിയാവും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ, രണ്ട് മൂന്ന് ഓഫീസ് വരുമ്പോഴത്തേക്കും ഏതായിരിക്കും നല്ലൊരു റീച്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതായിരിക്കും നമുക്ക് നമ്മുടെ ഒരു കരിയറിനും നമ്മുടെ ഒരു ആക്ടിങ് എബിലിറ്റിക്കും ഒക്കെ ഏതായിരിക്കും കുറച്ചും കൂടെ സ്കോപ്പ് തരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊരു എല്ലാവരും കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ മൂവി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബുദ്ധി ആവശ്യമാണ്, ബുദ്ധിപരമായ നീക്കം ആവശ്യമാണ്. സോ നമ്മളിപ്പം ലെറ്റ്സ് ടേക്ക് മലയാളം സിനിമ എടുക്കുകയാണെങ്കിൽ തന്നെ, സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുമ്പോൾ തന്നെ, ലാലേട്ടൻ്റെ സിനിമ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമ, ഓക്കെ, നമ്മളൊരു ഇപ്പോൾ ഒരു സ്ത്രീ കഥാപാത്രത്തിന് വേണ്ടി സിനിമ എഴുതുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലെസ്. പിന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് ഫേസസ് നോക്കുകയാണ്, ഓക്കെ ഇതിൽ ആരെ കാസ്റ്റ് ചെയ്യണം, അങ്ങനെ കാസ്റ്റ് ചെയ്യണം, ഓക്കെ. അപ്പം അങ്ങനെ എന്ന് പറയുമ്പോൾ ഒരു സബ്സിഡറി ക്യാരക്ടറായിട്ടാണ് സത്യം പറഞ്ഞാൽ മിക്ക സിനിമയിലും, ഞാൻ ഭൂരിപക്ഷം സിനിമയിലും ഇപ്പോൾ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നുണ്ട്, എന്നാൽ തന്നെയും അങ്ങനെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ മിയയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രോങ് ക്യാരക്ടർ സിനിമയിൽ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് മിയയ്ക്ക് തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഇന്ന പോലത്തെ ക്യാരക്ടർ ചെയ്യണം അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല, പക്ഷേ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയൊന്നുമില്ല. ഇപ്പോൾ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ കുറേ ആവശ്യമുള്ളൊരു മൂവിയായിരുന്നു ഇപ്പോൾ ഹൈ ആം ടോണി. അപ്പോൾ അതിലെനിക്ക് കുറേ സ്റ്റെപ്പിൽ നിന്ന് ഓടാനുണ്ട്, വീഴാനുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് അതെനിക്ക് ചെയ്യാൻ ഒരു മടി തോന്നിയിട്ടില്ല. ഇപ്പം ഡ്യൂപ്പിനെ വെക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, ഡ്യൂപ്പിനെ വെക്കണ്ട, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ നമുക്ക് തന്നെ ചെയ്യണം. മൂവിയില് സിനിമ തിയേറ്ററിൽ ആൾക്കാർ കാണുമ്പോൾ അതൊക്കെ ഫൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു ഫീല് വരത്തില്ലേ, ഓ എന്റെ അധ്വാനം അല്ലല്ലോ അത്, നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന്റെ ക്രെഡിറ്റും കൂടെ നമുക്ക് വരുന്നത്, എനിക്കെന്തോ ഒരു സുഖമില്ലായ്മ എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ തന്നെ ചെയ്യാം, അപ്പൊ സ്റ്റെപ്പേ കടെ കുരുണ്ടു വീഴണം, കുഴപ്പമില്ല, എന്നെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യാണുണ്ടായത്. അപ്പോ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഡ്രീം റോളായിട്ടൊന്നും വെച്ചിട്ടില്ല, പക്ഷെ ഒരു സ്പോർട്സ് സംബന്ധമായ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്ന് ഈ അടുത്തിടെ ഒരു എനിക്കൊരു തോട്ട് വന്നു. മേരി കോം ഒക്കെ പോലെ ഓക്കെ, ഓട്ടമാണെങ്കിൽ കൊള്ളാം. ഓട്ടത്തിനോടൊരു ഓട്ടത്തിനോട് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നാലാം ക്ലാസ് വരെയൊക്കെ ഓടുമായിരുന്നു. ആരുടെയെന്നോ അമ്മയുടെയെന്നോ അങ്ങനെയോ ഓടുമായിരുന്നു. മമ്മി തല്ലാരൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് എന്നെ പിടിക്കാൻ കിട്ടത്തില്ല, ഞാൻ ചുറ്റും കിടന്നോളൂ, വീടിന് ചുറ്റും കിടന്നോട്, ലാസ്റ്റ് അവര് തളർന്ന് പിന്മാറും, ഞാൻ അരമോള് അപ്പൊ എന്നെ പിടിക്കാൻ പറ്റത്തില്ല. അത് തന്നെ അങ്ങനെ ഓടാറുണ്ട്. പിന്നെ സ്കൂളില് നാലാം ക്ലാസ് വരെ ഓടുമ്പോഴത്തേക്കും സമ്മാനമൊക്കെ കിട്ടാറുണ്ടായിരുന്നു, ഫസ്റ്റ് ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ആണെങ്കിലും ഒളിമ്പിക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും സ്പോർട്സ് ഇഷ്ടമാണ്. സ്പോർട്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയത് ഇപ്പൊ ഡാൻസും മ്യൂസിക് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ സ്റ്റേജിൽ പെർഫോമൻസ് കഴിഞ്ഞു, ജഡ്ജസ് മാർക്കിട്ടു, അതിന് റിസൾട്ട് അറിയാൻ വേണ്ടി കുറെ സമയം എടുക്കും. സ്പോർട്സിന്റേത് കഴിയും, ആ ഒരു ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞാൽ അപ്പൊ അറിയാം നമുക്ക് റിസൾട്ട്. നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോ അത് ഓട്ടമത്സരം പറഞ്ഞ ഓട്ടമത്സരം എന്താണെങ്കിലും കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൺമുന്നിൽ അപ്പൊ ആരും പറഞ്ഞു പോലും കൊടുക്കണ്ട, റിസൾട്ട് അപ്പം വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് സ്പോർട്സിന് തന്നെ. ലെറ്റ്സ് കം ടു സം ഓഫ് യുവർ ഫേവറിറ്റ് ക്യാരക്ടേഴ്സ്. ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും അധികം ആൾക്കാർ എന്നെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നതും ഭയങ്കര പാവം തോന്നി എന്നൊക്കെ പറയുന്നത് വിശുദ്ധനിലെ ക്യാരക്ടറാണ്, സിസ്റ്റർ സോഫി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതിന്റെ സോങ് ആണെങ്കിലും മൂവി ആണെങ്കിലും, മൂവി തിയേറ്ററിൽ വന്നപ്പോൾ കുറെ റെസ്പോൺസസ് നമുക്ക് കിട്ടി, അതിനുശേഷം ടി വിയിൽ വന്നപ്പോൾ റെസ്പോൺസസ് വളരെ കൂടുതലായിരുന്നു, ഒരുപാട് പേര് ഫോം വിളിച്ച് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പിന്നെ അയ്യോ ഈ മൂവി എന്താ ഞാൻ തിയേറ്ററിൽ വന്നപ്പോൾ കാണാഞ്ഞ്, ഇപ്പോഴാ ടി വിയിൽ വന്നപ്പോഴാണ് കണ്ടത്, ഭയങ്കര നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ അത് ഓർത്ത് പറയാറുണ്ട് സോഫി സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ആ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ. Thank you.
നനഞ്ഞല്ലോ, എവിടെങ്കിലും കയറി നിൽക്കായിരുന്നില്ലേ? ഓ, ഞാൻ ജോലി കിട്ടിയ സന്തോഷത്തിൽ ഓടിഞ്ഞു പോകുന്ന. പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ? സണ്ണിച്ചന്റെ ഫോൺ വന്നപ്പോ മുതലേ ഞാനും എക്സൈറ്റഡാ. Your approach towards love scenes, ipo Vishudhan kandappo and the party scenes kandappo, very beautifully taken, yes, but very intimate scenes. Ipo traditional ay oru kuttikku theerchayittum manasinte ullil, njan adu Indian ayidukondu mathram choikkunnathana, something that we relate so much nammude personal work kudi evidakkyo bhayangara inter twisted intertwined aanu. Okay, nee engenaanu angante issues kaanunnathu alle angante scenes cheyumbo engana aa scene vannappo songs oru സീൻസും ആ സോങ്ങിൻ്റെ കട്ട്സും പല ദിവസങ്ങളായിട്ട് ഒരു അഞ്ചാറ് ദിവസമായിട്ട് കുറച്ച് നമ്മൾ സോങ്ങിൻ്റെ കട്ട് എടുക്കും, പിന്നെ നമ്മൾ സീൻ ചെയ്യും, പിന്നെ പിറ്റേ ദിവസം കുറച്ച് സോങ്സിൻ്റെ സോങ്ങിൻ്റെ കട്ട്സ് കുറച്ചെടുക്കും. അങ്ങനെ എങ്ങനെയാ പോയത്? സോങ് മാത്രമായിട്ടല്ല പോയത്. അപ്പൊ ആദ്യത്തെ ദിവസത്തെ സോങ് കട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഡയറക്ടർ പറഞ്ഞു, എൻ്റെ സ്വഭാവം ഇതൊക്കെ മനസ്സിലായോണ്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് റെഫറൻസ് കാണിച്ചു തന്നു, ഇതുപോലൊരു ബെഡിൽ അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, അത് അത്യാവശ്യമാണ്, ഈ സിനിമയ്ക്ക് അത്യാവശ്യമാണെന്നുള്ള ലെവലിൽ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോ ഞാൻ ആദ്യമേ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ എനിക്ക് അയ്യോ എനിക്ക് നടക്കുമോ, അങ്ങനെയൊക്കെ ഒരു ഇതിലിരിക്കുകയായിരുന്നു. പക്ഷെ അതിൽ അതിൻ്റെ ആവശ്യകത, അതിൻ്റെ യൂസ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആ മൂവിയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൺവിൻസ്ഡ് ആയി. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും കന്യാസ്ത്രീ ആയിട്ട് ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ആൾക്കാരാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ കല്യാണം കഴിക്കേണ്ടി വരുന്നു, ഇവരിങ്ങനെ ആ ഒരു ലൈഫിലേക്ക് പോവാണ്. അപ്പോ അവര് ഒരു ഒരു സാധാരണ ഒരു ഹസ്ബൻഡ് വൈഫ് ആ ഒരു ലൈഫ് ജീവിച്ച് തുടങ്ങി എന്ന് കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു ആവശ്യം ഉണ്ട് എന്ന് എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തപ്പോഴത്തേക്കും കഥാപരമായിട്ട് അതിൻ്റെ ഒരു ആവശ്യകത എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, ഇപ്പൊ എന്താണ് സീൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് മോശമല്ല, എന്റെ കംഫർട്ടബിളിനനുസരിച്ച് അതിനാവശ്യമായ രീതിയിൽ ചെയ്യേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. വൾഗറാവാത്ത രീതിയിൽ, എനിക്ക് പറ്റുന്ന രീതിയിൽ, അത് മോൾക്ക് കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് എന്നെ ആദ്യമേ മാനസികമായിട്ട് വളരെ കംഫർട്ടബിൾ ആക്കി തന്നു ആ ഒരു സെറ്റ്. അപ്പോ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴാണെങ്കിലും അധികം ആൾക്കാർ റൂമിൽ കയറ്റിയില്ല, കാരണം എനിക്ക് കംഫർട്ടബിൾ അല്ലാതെ വരും, എനിക്കൊരു ബുദ്ധിമുട്ട് വരും എന്നുള്ള കാര്യം എന്റെ സ്വഭാവത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ആദ്യം ഒന്ന് മൈൻഡ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുത്തു, അത് അതിനുശേഷമാണ് ആ ഒരു ഷോർട്സിലേക്കൊക്കെ പോയത്. അരികിൽ വന്നു നീ.
എനിക്ക് മിയയുടെ ഒരു ഫിലിം കാണാത്തതിൽ ആക്ച്വലി കുറച്ച് റിഗ്രറ്റ് ഉണ്ട്. അമരകാവ്യം എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടില്ല, പക്ഷെ അതിന്റെ ട്രെയിലേഴ്സും ഞാൻ സ്റ്റോറി സിനോപ്സിസ് വായിച്ചിരുന്നു. എനിക്ക് അത് ട്രെയിലർ, ഇപ്പം മിയ ഒരുപാട് ഇപ്പൊ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലും സിമ്പിൾ ആയിട്ടാണ് അമരകാവ്യത്തിൽ വരുന്നത്. എനിക്കൊന്ന് ഭയങ്കര ഫ്രഷ്നെസ് തോന്നി ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ. കഥ വായിച്ചപ്പോ ഒരു ഭീകര ഇന്റൻസ് ലവ് സ്റ്റോറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ലവ് സ്റ്റോറി ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴത്തെ കാലത്തുണ്ടോ അറിയില്ല, ഐ ഡോണ്ട് നോ. പക്ഷേ അത് ശരിയാണ്, കുറച്ച് പഴയ കാലത്തെ ഒരു ലവ് സ്റ്റോറിയാണ് അത് തീർച്ചയായിട്ടും. ഇറ്റ്സ് എ വണ്ടർഫുൾ സ്ക്രിപ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഐ തിങ്ക് യു ആർ ലക്കി ആൻഡ് ഫോർച്ചുനേറ്റ് ടു ഹാവ് യുവർ ഫസ്റ്റ് ഫിലിം ഇൻ തമിഴ്. സീരിയസ്ലി, അത് ഞാൻ വിശദം ചെയ്യുന്ന സമയത്താണ് എനിക്ക് അതിന്റെ ഓഫർ വന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ തമിഴ് ചെയ്യണോ, ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഒന്നും, തമിഴ് ചെയ്യണോ വേണോ വേണ്ടയോ. അപ്പൊ ഒരു ദിവസം എനിക്ക് തോന്നും ചെയ്യാം, പിറ്റേ ദിവസം തോന്നും വേണ്ട ഇപ്പഴെങ്കിലും ചെയ്യണ്ട. അപ്പൊ എന്റെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ഡയറക്ടർ ജീവശങ്കർ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ എന്റെ മൂവീസ് ചേട്ടായിസും റെഡ് വൈനും കണ്ടിട്ടാണ് അവരെന്നെ വിളിച്ചത്. അപ്പൊ അദ്ദേഹം ഫോഴ്സ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്, ചെയ്യണം മിയ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചാടി കളിച്ചോണ്ടിരിക്കുകയാണ്, വേണോ ചെയ്യണോ വേണ്ടയോ അങ്ങനെ ഒരു മൈൻഡിലിരിക്കുകയാണ്. എന്നെ ആ സിനിമ, തമിഴ് സിനിമ നീ പോയി ചെയ്യ, അത് നല്ലതായിരിക്കും, നന്നായിട്ട് വരുമായിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് കോൺഫിഡൻസ് തന്ന രണ്ടാൾക്കാരാണ് വൈശാഖ് സാറും ചാക്കുചേട്ടനും. എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് ചോദിച്ചില്ല നേരത്തെ. വിശുദ്ധൻ ആണ് മലയാളത്തില്, എന്നാ ഓവറോൾ നോക്കിക്കഴിയുമ്പോ അമരകാവ്യം കുറച്ചും കൂടെ സ്പെഷ്യലാന്ന് പറയാം. കാരണം ഈ വിശുദ്ധന്റെ അകത്ത് കുറച്ചൊരു പാവം ഒരു കന്യാസ്ത്രീയാണ്, ഒരു പാവം ആണ്, കരച്ചിലുണ്ട്, സങ്കടം, പെയിൻ, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആ മൂവിയിൽ വരുന്നത്. പക്ഷെ അമരകാവ്യത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ഒരു ഇതുമുണ്ട്, റിയാക്ഷൻസും വരുന്നുണ്ട്, സങ്കടം, റൊമാൻസ് വരുന്നുണ്ട്. അത് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാനിവിടെ എല്ലാം മെച്യൂർഡ് ആയിട്ടുള്ള റോൾസ് ചെയ്തിട്ട് എനിക്ക് തമിഴിൽ ഫസ്റ്റ് കിട്ടിയതൊരു പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയായ, പ്ലസ് ടുവും ഡിഗ്രി ഫസ്റ്റ് ഇയറും ആണ് കാണിക്കുന്നത്. படிக்கிற வயசுல காதல் கீதல் எதையாவது பண்ணி ஒழுங்கா படி. இந்த வயசுல அப்படிதான் இருப்பாங்க, கொஞ்ச நாள் அவங்களே உணர்ந்து அவங்கவுங்க வழியில போயிடுவாங்க. அவ வந்து உன்னை வேண்டான்னு சொல்றத விட அதுக்கு முன்னாடி நீ அவளை வேண்டான்ற, நீ உண்மையிலே என்ன லவ் பண்றியா? നമുക്ക് പെട്ടെന്ന് ഒരു റാപ്പിഡ് ഫയർ ചെയ്യാം. ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എഴുതിയതാണ്. സേഫ് ആൻഡ് സെക്യൂർ ഓർ വൈൽഡ് ആൻഡ് ഫ്രീ? സേഫ് ആൻഡ് സെക്യൂർ. മേക്കപ്പ് ഓർ നോ മേക്കപ്പ്? നോ മേക്കപ്പ്. സിംഗിൾ ഓർ ഇൻ ലവ്? പിസ്സ ഓർ ബിരിയാണി? പിസ്സ. മാരേജ് ഓർ ലിവ് ഇൻ റിലേഷൻഷിപ്പ്? മാരേജ്. ടാറ്റൂസ് ഓർ പിയർസിംഗ്? ടാറ്റൂ. ഓക്കെ. ഫിയർ ഓഫ് ഡാർക്നെസ് ഓർ ഫിയർ ഓഫ് ഫ്ലൈയിങ്? ഫിയർ ഓഫ് ഡാർക്നെസ്. ഓക്കെ. ദീപ്തി ഓർ സരസ്വതി? ആ ഓക്കെ ഓക്കെ, ദീപ്തി. മെർലിൻ ഓർ വർഷ? മെർലിൻ. ഓക്കെ. ദുൽഖർ ഓർ ഫഹദ്? ദുൽഖർ. പൃഥ്വിരാജ് ഓർ ലാലേട്ടൻ? പൃഥ്വിരാജ്. സാരി ഓർ ഡ്രസ്? ഡ്രസ്. ഓക്കെ. അപ്കമിങ് ഫിലിംസ് ഏതൊക്കെയാണ് മിയ? അപ്കമിങ് വരുന്നത് ഇപ്പൊ പറഞ്ഞു 32 അധ്യായം 1, പിന്നെ അനാർക്കലി എന്നൊരു മൂവി ഉണ്ട്, മലയാളം തന്നെ, നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ പോയി ഷൂട്ട് ചെയ്തൊരു മൂവി. ഞാൻ കണ്ടു ഫേസ്ബുക്കില് സ്റ്റാർ ഫിഷിന്റെ സ്കൂബ ഡൈവിംഗ് ഒക്കെ പോയി, വെരി ഗുഡ്. അപ്പൊ അടിച്ചുപൊളിച്ച്. അത് ഓണം ഒക്കെ ആവും റിലീസ്. പിന്നെ ഒരു രണ്ട് തമിഴ് മൂവീസാണ്, ഒന്ന് ഇന്റർനേറ്റർ നാളെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഹീറോ ആയിട്ട് ചെയ്തൊരു മൂവി, അത് റിലീസാകാൻ പോവാണ്. അതിന്റെ ഓഡിയോ ലോഞ്ച് ഒക്കെ വരുന്നു, ഉടനെ തന്നെ അതിന്റെ റിലീസ് ഉണ്ട്. പിന്നെ ഒരു നാൾ കൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് മിയയ്ക്ക് ചെറിയൊരു ഗിഫ്റ്റ് തരാനുണ്ട്. സന്തോഷം. ഇത് ആക്ച്വലി ഞങ്ങൾ ചെയ്ത ഗിഫ്റ്റ് ഒന്നും അല്ല, ഞങ്ങൾ മേടിച്ച ഗിഫ്റ്റ് ഒന്നും അല്ല. ഇത് മിയ ഇവിടെ ഷൂട്ടിന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒരാള് ഞങ്ങൾക്ക് കൊണ്ട് തന്നാണ്. അതാരാന്ന് ഞങ്ങക്കും അറിയില്ല, ഇനി അറിയെങ്കിൽ തന്നെ നീ ഇവിടെ പറയാൻ പോണില്ല. ഗിഫ്റ്റ് കിട്ടിയാ പോരെ,
എനിക്കറിയാം ഗിഫ്റ്റ് ഇഷ്ടമാണെന്ന് കഴിഞ്ഞ ഷാന്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്റെ പടം വരച്ച് കിട്ടുന്നത്. അയ്യോ താങ്ക് യു, താങ്ക് യു. അയ്യോ കലക്കനായിട്ടുണ്ട്. അൻസു, ആരാണ് അൻസു? എന്തായാലും ഭയങ്കര ഇഷ്ടമായി, നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പടം വരച്ച് കിട്ടുന്നത്. കണ്ണൊക്കെ നല്ല ഭംഗിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു അൻസു, താങ്ക് യു. മിയ, താങ്ക് യു സോ മച്ച്. എന്നെ അങ്ങോട്ട് ഷോക്ക് ചെയ്ത് കളഞ്ഞു. എനിക്കൊന്നും പറയാൻ പറ്റാനല്ലോ മിയ. ഇന്ന് ഈ ഷോയില് ഫുൾ വർത്താനം പറഞ്ഞു ഞാനല്ലേ. അതെ, തീർച്ചയായിട്ടും. ഇവിടെ നമുക്കൊന്ന് ഒരു റോൾ റിവേഴ്സൽ ചെയ്യാമെങ്കിൽ ഇവിടെ വന്ന് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ ഇനി വരുന്ന സിനിമകള്. താങ്ക് യു, ഒരുപാട് സിനിമകള് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക്സ്, താങ്ക്സ്, താങ്ക് യു സോ മച്ച്. ഏതേതോ എണ്ണം വന്ന് എൻ നെഞ്ചേ തൈത്തു പോക. ஏதேதோ எண்ணம் வந்து என் நெஞ்சை தைத்து போக. நீ சொன்ன வார்த்தை எல்லாம் நான் ஓதும் வேதமாக. என்னை உன் கண்ணில் கண்டு கொள்ளவா, தோல் தொட்டால் வானில் நீந்தி செல்லவா. தேன் துளி பேச்சில் சேர்த்தாய் தித்திப்பை நெஞ்சில் வார்த்தாய். ஏதேதோ எண்ணம் வந்து